ഷഫീഖ് നസ്റുള്ള അങ്കോലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീഖ് 11-ാം ദിനവും അർജുനെ കണ്ടെത്താനാകാതെ തിരച്ചിൽ അവസാനിക്കുകയാണ്. നാളെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ ശക്തമായ ഒരു സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും പ്രതീക്ഷ അല്ലേ? ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ അത്യാധുനിക സംവിധാനമുള്ള റഡാർ പരിശോധനയിൽ 4 സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതിൽ 3 മാത്രമാണ് ഇന്നലെ അതിൽ കണ്ടെത്താൻ കഴിഞ്ഞത്, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. അതിൽ 2-ാമത്തെ സിഗ്നൽ വാഹനമാവാം, അർജുന്റെ ലോറിയാവാം എന്നൊരു നിഗമനത്തിലായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ഇന്ന് തൊട്ടടുത്ത് ഉള്ള ഒരു ദൃക്സാക്ഷി ഈ ലോറി പുഴയിലേക്ക് മറിയുന്നത് കണ്ടു എന്ന ഒരു ദൃക്സാക്ഷിയുണ്ട്. ആ ദൃക്സാക്ഷിയുടെ മൊഴിയനുസരിച്ച് ആ ലോറി മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ 4-ാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ ലോറി ഉണ്ടാവാം എന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അത് അവിടെ മണൽ കൂന കൂടിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ഒരു വലിയ ലോഹ വസ്തു അവിടെയുണ്ട് എന്ന ഒരു സ്ഥിരീകരണമാണ് ഉണ്ടായത്. അത് ലോറിയാവാം എന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ കണക്കൂട്ടുന്നത്. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന പുരോഗമിക്കും. അതോടൊപ്പം കരയിൽ മണ്ണ് നീക്കമടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ചായക്കട നിന്നിരുന്ന ഭാഗത്തിൽ നിന്ന് മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നു. 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടി ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നു. അവർ ചായക്കടയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവാം എന്നതാണ് ഒരു നിഗമനം. അങ്ങനെയാണെങ്കിൽ കർണാടക സ്വദേശികളായ ആ 2 പേരുടെ വേണ്ടിയുള്ള തിരച്ചിലും കരയിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ 2 സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി പുഴഭാഗത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യമായ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്ന ജോലിയുണ്ട്. അതിനെ കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് ഇറക്കി പുഴഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നു. പക്ഷേ അനുകൂലമല്ലാത്ത സാഹചര്യമാണ്. അടിയൊഴുക്ക് അതിശക്തമാണ്. ഈ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ മുങ്ങിപ്പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. അതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ സിഗ്നലുകൾ ലഭിക്കുന്ന ഭാഗത്ത് മുങ്ങൽ വിദഗ്ധർ മുങ്ങി അവിടെ ലോറി ഉണ്ടോ എന്നത് സ്ഥിരീകരിച്ച് അവിടെ ക്യാബിൻ എങ്ങനെയാണ് എന്നത് പരിശോധിച്ച് അതിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയൂ. വലിയ സാധ്യതകൾ മാത്രമാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് സിഗ്നലുകൾ ഉപയോഗിച്ച് നമുക്ക് നൽകാൻ കഴിയുന്നുള്ളൂ. ആ സിഗ്നലുകളിൽ ഏറ്റവും ശക്തമായൊരു സിഗ്നൽ ഇന്ന് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കേന്ദ്രം പരിശോധിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയ്ക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം അത് പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഒരു സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ എത്താൻ ഒരു പ്രത്യേക പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു പാലം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ ഒഴുക്ക് അതിശക്തമാണ്, ആ ഭാഗത്തേക്ക് പോവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധിക്കാനുള്ള തടസ്സമുണ്ട്. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായാലും ഈ കാലാവസ്ഥയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു ഒഴുകുന്ന പാലം എങ്ങനെ നിർമ്മിക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും യുദ്ധ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ വലിയ പ്രളയം ദുരന്തം ഒക്കെ നടക്കുന്ന സമയത്ത് പുഴയിൽ അത്യാവശ്യമായി ഉണ്ടാക്കുന്ന ആ മറുകരയിലുള്ളവരെ തൊട്ടപ്പുറത്തെ കരയിലേക്ക് എത്തിക്കാൻ വളരെ പെട്ടെന്നുണ്ടാക്കുന്ന പാലമാണ് ഈ ഇങ്ങനെ ഒഴുകുന്ന ആ പാലം. പല ഘട്ടങ്ങളിലും പല പ്രദേശങ്ങളിലും അത്തരം പാലങ്ങൾ ഉണ്ടാക്കി മറുകരയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പാലങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വള്ളങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചോ അല്ലെങ്കിൽ പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ തമ്മിൽ ബന്ധിപ്പിച്ചോ അതിന് മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ കൂടി വാഹനങ്ങളടക്കം കടന്നു പോകുന്ന സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന പാലമാണ്. ആ പാലത്തിൽ പാലം ഉണ്ടാക്കുന്ന പ്രവൃത്തി നാളെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ആ പാലത്തിലൂടെ JCB അടക്കം കടന്നുപോയി അവിടെ നിന്ന് മണ്ണ് നീക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തെരച്ചിൽ ഇന്നിപ്പോൾ നദിയിൽ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ നാളെ പുതിയ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ച് തെരച്ചിൽ മുന്നോട്ട് പോകും. അത് വിശദീകരിക്കുകയായിരുന്നു അങ്കോലയിൽ നിന്ന് ഷഫീഖ് നസ്റുള്ള.